ഹലോ ഫ്രണ്ട്സ്, മികുറോ നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ കാണുന്നത് നമ്മുടെ ലുലു മാളിലോട്ട് പോകേണ്ട വഴിയാണ്. ഇത് NH 66 നേരെ വന്നിട്ട് കോവളത്തോട്ട് പോകേണ്ട വഴിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ചെയ്യുന്നത് നമ്മുടെ കരിക്കകം ശ്രീ ചാമുണ്ടി ടെമ്പിൾ ട്രസ്റ്റ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി മെയിനായിട്ടും ഇതാ നേരെ കാണുന്ന നമ്മുടെ ലിഫ്റ്റ് ബ്രിഡ്ജ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജാണ്. ഇത്രയും ഹൈടെക് ആയിട്ടുള്ള ലിഫ്റ്റ് ബ്രിഡ്ജ് കേരളത്തിൽ ആദ്യമാണ്. 2.80 കോടി രൂപ കൺസ്ട്രക്ഷനിൽ നിർമ്മിച്ച ഒരു ലിഫ്റ്റ് ബ്രിഡ്ജാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് ഗൈസ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിൻ്റെ വർക്ക് എത്രത്തോളം ആയിട്ടുണ്ട് ഇല്ല, അതിൻ്റെ വേറെ അപ്ഡേഷൻസ് വല്ലതും ഉണ്ടോ ഇല്ല എന്നുള്ള കേസാണ് നമ്മൾ ഈ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിഫ്റ്റ് ബ്രിഡ്ജ് നമ്മൾ തുടങ്ങിയ സമയം മുതൽ തന്നെ ഒരു 4-5 വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാർവതി പുത്തനാറാണ് ഗൈസ് ഇതോ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്നത്, ലെഫ്റ്റും റൈറ്റും കൂടെ പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ലിഫ്റ്റ് ബ്രിഡ്ജ് ഉണ്ട്. ഈ ഒരു ലിഫ്റ്റ് ബ്രിഡ്ജ് നമ്മൾ ഇതിലേക്ക് കൂടെ ബോട്ടോ വള്ളമോ എന്തെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഈ ബ്രിഡ്ജ് വന്നിട്ട് ഇങ്ങനെ പതുക്കെ പൊങ്ങും. ഇത് ഫുള്ളായിട്ട് പൊങ്ങും. ഈ ഒരു ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ഭാഗം വന്നിട്ട് ഫുള്ളായിട്ട് പൊങ്ങും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു ലിഫ്റ്റ് ബ്രിഡ്ജ്. നമ്മുടെ ഭാവിയിലാണെങ്കിൽ അദാനി പോർട്ടൊക്കെ വരുന്ന സമയത്തും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം ഡെവലപ്മെൻറ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഈ ഒരു ഭാഗത്ത് കൂടുതൽ ചരക്ക് ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാകുമ്പോഴേക്കും നല്ല രീതിയിൽ ഒരു യൂസാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിഫ്റ്റ് ബ്രിഡ്ജിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ, അല്ല ഷോക്ക് അബ്സർവോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഒന്നും വെച്ചിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല. സംഭവം ഓക്കെ, സൂപ്പർ, കുഴപ്പമില്ല. ഈ സൈഡും കുഴപ്പമില്ല, ഈ സൈഡും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ലിഫ്റ്റ് ബ്രിഡ്ജിൻ്റെ അടിഭാഗമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത്. അതോടൊപ്പം തന്നെ പാർവതി പുത്തനാറ് ഇത്രയും ഭാഗം വന്നിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ അപ്പുറത്തായിട്ടാണ് ആഫ്രിക്കൻ പായലും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. അതെന്താണെന്നുള്ള കാര്യം മനസ്സിലായില്ല. നമ്മൾ ലിഫ്റ്റ് ബ്രിഡ്ജിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ ബ്രിഡ്ജിൽ പ്രസൻറ്റ് ഇങ്ങനെ നടന്ന് കയറാൻ വേണ്ടിയുള്ള പ്രൊവിഷനേ ഉള്ളൂ. ഇവിടെ ഇനി ഫ്ലാറ്റായിട്ട് ഒരു അപ്രോച്ച് റോഡ് പോലെ ഒരു ചെറിയൊരു സെറ്റപ്പ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ലിഫ്റ്റ് ബ്രിഡ്ജിൻ്റെ ഈ ഒരു സൈഡ് നോക്കുന്ന സമയത്തും ഇവിടെയും പ്രത്യേകിച്ച് മാറ്റങ്ങളോ ഷോക്ക് അബ്സർവോ ഒന്നുമില്ല. രണ്ട് വലിയ പില്ലേഴ്സ് ഈ സൈഡും ആ സൈഡും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ പാലത്തിൻ്റെ അടിഭാഗം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലത്തിൻ്റെ അടിഭാഗം പഴയ ചെറിയ ഒരു നടപ്പാലം ഉണ്ടായിരുന്നു. അതിൻ്റെ പില്ലേഴ്സൊക്കെ ഇവിടെ ഉള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ പായലൊക്കെ ഈ സൈഡിൽ നിന്ന് എല്ലാം എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് ബ്രിഡ്ജിൻ്റെ കുറച്ചും കൂടെ അങ്ങോട്ട് പോകുന്ന സമയത്താണെങ്കിൽ കൈവരിയായിട്ട് 3 കമ്പികളിൽ 3 ഈ സൈഡിലും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സൈഡിലും കൈവരിയായിട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം ഒരു 20 തൂണുകൾ, ചെറിയ ചെറിയ തൂണുകളാണെങ്കിൽ നല്ല രീതിയിൽ സംഭവം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഷീറ്റാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ലിഫ്റ്റാണ്, ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ ഈ ഒരു പോർഷനാണ് ലിഫ്റ്റാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലേക്കൂടെ എങ്ങനെ ലിഫ്റ്റാകും? നമ്മളൊരു 2 മുമ്പ് വീഡിയോ ചെയ്ത സമയത്തും ഉള്ളതും ഇപ്പോഴുള്ളതും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നേരെ പോകുന്നതാണ് നമ്മുടെ കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ ലിഫ്റ്റ് ബ്രിഡ്ജിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് ഗൈസ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി സ്റ്റെപ്സും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഗൈസ്. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ബ്രിഡ്ജിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മാക്സിമം അപ്ഡേഷനുകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മികുറോക്ക് നാസ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ മറക്കാതെ ഫോളോ ചെയ്തേക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.